ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കന്യാകുമാരിയിലാണ് കേട്ടോ. കുഞ്ഞിലാണ് ഞാൻ അവസാനമായിട്ട് കന്യാകുമാരി വന്നത്, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. അതായത് സ്കൂളിലൊക്കെ പഠിക്കത്തില്ലേ ആ സമയത്തൊക്കെ. ഞങ്ങൾ ട്രിവാൻഡ്രംകാരായതുകൊണ്ട് കന്യാകുമാരി വരാൻ അടുത്താണ്, എന്നാൽ പോലും വരാനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ കണ്ട് പ്ലാൻ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ട്രെയിൻ ഉണ്ട്. പെട്ടെന്ന് ബുക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. എന്താ എവിടെ പോകണം ഏതാണ് എന്നൊന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല, ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇനി ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞാവൽപ്പഴം ഉണ്ടല്ലോ നമ്മുടെ ഞാറക്ക എന്നൊക്കെ പറയുന്നത്, അതാ ഈ രണ്ട് സൈഡിലും മൊത്തം ഒത്തിരി ഇങ്ങനെ കായ്ച്ചും നിലത്തും ഒക്കെ കിടപ്പുണ്ട്. ഇവിടെ നല്ല ചൂടുണ്ട്, ഇപ്പോൾ രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഭയങ്കര ചൂടാ. നമ്മൾ ഹോട്ടൽ സമുദ്രയിലാണ് കേട്ടോ സ്റ്റേ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ, 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. നമ്മളിപ്പോൾ വിശ്വ എന്ന് പറയുന്നൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഞാനൊരു മീൽസും പറഞ്ഞു, പിന്നെ അവൾ ഒരു ബിരിയാണിയും പറഞ്ഞു, ചിക്കൻ ബിരിയാണിയും. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് വന്നിട്ട് നോക്കാം. നല്ല എരിവുണ്ട് മീൻ കറിക്ക്, മീനിന്റെ ഗ്രേവി ഫിഷ് ഫ്രൈ. ചൂടില്ല, തണുത്തതാ. വിശന്നിരിക്കുമ്പോ കഴിക്കാൻ നല്ലതാ. ഇതൊക്കെ എന്ത് കറിയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മീൽസ് ദുരന്തമായിരുന്നു. അപ്പൊ നമുക്ക് ബിരിയാണി കൊള്ളാവോ നോക്കാം. ആരും എവിടെ വരണ്ടാ, കൊള്ളത്തില്ല, കട്ടിയതോ മതി, കൊള്ളത്തില്ല. നമ്മൾ വിശ്വ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഇവിടുത്തെ മീൽസിന് 100 രൂപ, അത് കുഴപ്പമില്ല. ഫിഷ് ഫ്രൈക്ക് 120 രൂപ, ഉണക്ക മീനിന് 120, ചിക്കൻ ബിരിയാണി 160, കുഴപ്പമില്ല. ലെമൺ ജ്യൂസിന് 40 രൂപ. ഫുഡ് കൊള്ളത്തില്ല കേട്ടോ. പിന്നെയും ബെറ്റർ എന്ന് പറയുന്നത് മീൽസ് മാത്രമാണ്. ഈവൻ അവർക്ക് നാരങ്ങ വെള്ളം പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല. എനിക്ക് എന്തോ പറയണമെന്ന് അറിയാമേ, പിന്നെ തമിഴ്നാട് ആയതുകൊണ്ട് ഇതൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ടോട്ടൽ 420 രൂപ കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഫുഡല്ലേ കഴിച്ചു. അപ്പോൾ എനിക്ക് എന്തായാലും സ്വീറ്റ് ആയിട്ട് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഐസ്ക്രീമാണ് കേട്ടോ, ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമാണ്. ഇവിടെ ലസ്സി കിങ്ഡം എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, ബീച്ചിനടുത്താണ്, അവിടെ നിന്ന് കഴിക്കണം. നമ്മൾ തമിഴ്നാട് വന്നാലും ഷാർജ വിട്ട് കളിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്ര ഒത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവര് വേറെന്തോ പഴമാ ചേർത്തേക്കുന്നത്, പഴത്തിന്റെ വേറൊരു ചുവയുണ്ട്. ഇവിടെ ഒരു അപ്പുവൻ കട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പൈനാപ്പിൾ മേടിച്ചു. അതിൻ്റെ കൂടെ ഈ ഉപ്പും മുളകുമായിട്ടുള്ള ഒരു പൊടി ഞാൻ പറഞ്ഞത് സൈഡിൽ ഇട്ടാൽ മതി, മൊത്തത്തിൽ ഇടണ്ടെന്ന് പറഞ്ഞു. കാരണം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, പക്ഷെ അത് കൊള്ളാം കേട്ടോ. 20 രൂപയുള്ളൂ, വലുതാണോ? ആഹാരത്തൊക്കെ
ஆதாரத்துக்கோ பைசாக்கோ எந்த குழப்பமும் இல்லை. ஆனால் இப்போ உங்கள் மனசில் நிரந்தரமான ஜோலி லக்னம், உங்களுக்கு இந்த வருஷம் 2024 உங்களுக்கு நிரந்தரமான ஜோலி கிடைக்க பாக்கியம் இருக்கு. ஒன்று வெளிநாடு, இப்போ நீங்கள் வெளியில் எவ்வளோனாலும் கிறங்கலாம். ஆனால் இதுவரை நீங்கள் வெளியில் கிறங்கிருந்தாலும் நஷ்டம் தானே. ஆனால் இப்போ நீங்கள் எவ்வளோனாலும் கிறங்கலாம். உங்கள் குடும்பத்துக்குள்ளே எந்த மாதிரி அடி புடியோ வம்போ வளர்க்குன்னு நடக்குது. குடும்பங்கள் எல்லாம் ஒன்றிச்சு நீங்களாம் அங்கோட்டு போவாங்க, எல்லாம் அங்கோட்டே வரும். குடும்பத்துல இருந்தாலும் எந்த மாதிரி குழப்பம் வரும், மாமையாரு மாமையாரு மாமனாரு ഇവിടെ ഒരു കുതിരയെ കണ്ട, നല്ല വെള്ള കുതിര. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം അതിന്റെ പുറത്ത് കേറണോന്നേ. നോക്കട്ടെ, ഇവരൊക്കെ കേറി കഴിഞ്ഞിട്ട് അന്നേരം എനിക്ക് പേടി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുതിര പുറത്ത് കേറാം. ഓക്കെ, പതിയെ പതിയെ എന്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുതിരയ്ക്ക് ഇച്ചിരി ചാഞ്ചാട്ടമുണ്ട് കേട്ടോ. കുതിര പുറത്ത് കയറി ക്ഷീണിച്ചു, ഇനി നാരങ്ങ വെള്ളം കുടിക്കാം. ഞാനേ ഉപ്പിട്ടേ കുടിക്കുള്ളൂ, വെള്ളം മതി. ഐസ് നമ്മൾ കുറേ നടന്ന് 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 കടലൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ അല്ല വരേണ്ട കേട്ടോ, ആ ഭാഗത്തോട്ടാണ് വരേണ്ടത്. അവിടെയാണ് മറ്റേ വിവേകാനന്ദ പാറയ്ക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആ ഒരു സ്ട്രീറ്റ് കണക്കുണ്ടല്ലോ, റോഡിൻ്റെ രണ്ട് സൈഡും സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിങ്ങനെ സാധനങ്ങൾ മാത്രം ഇങ്ങനെ മേടിച്ച് 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 ഇങ്ങനെ വരുവായിരുന്നു. അപ്പഴേ ഓർത്തത് നമ്മൾ ഇതുവരെ കടൽ കണ്ടില്ലല്ലോ. പിന്നെ ഒരു ഒരു സൈഡിലോട്ട് ഒതുങ്ങിയിട്ട് അങ്ങനെ ഇവിടെയൊക്കെ പുല്ല് പിടിച്ച് നടക്കുക. പക്ഷെ എന്നാലും കടലിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ വിവേകാനന്ദ പാറ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ, അപ്പൊ അതൊക്കെ നാളെ കാണാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഹോട്ടൽ ശരവണ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പ്യുവർ വെജിറ്റേറിയൻ ഫുഡേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ദോശ കഴിക്കാനാണ് തോന്നുന്നത്. ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റിയ സ്റ്റേജൊന്നുമല്ല. അപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് ദോശ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം എന്നാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് മെനു തന്നു കേട്ടോ അവർ. അപ്പം ഞാൻ ദോശ കഴിക്കാനാണ് നോക്കുന്നത്. മസാല ദോശയ്ക്ക് 112 രൂപ, ഗീ മസാല ദോശയ്ക്ക് 129. അത്യാവശ്യം നല്ല റേറ്റുണ്ട് കേട്ടോ. അത് ടീക്ക് 32, ബ്ലാക്ക് ടീക്ക് 25, കോഫിക്ക് 35, പിന്നെ സാമ്പാർ വടയ്ക്ക് 103, കേർഡ് വടയ്ക്ക് 115, വടയ്ക്ക് 40 രൂപ. അത്യാവശ്യം കത്തിയ നമ്മുടെ ഗീ റോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കണക്ക് ഗീ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടെ വൈറ്റ് ചട്നി ഉണ്ട്, റെഡ് ചട്നി ഉണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. ഉം
വൈഷണിയില്ലേ, ഇച്ചിരി വെള്ളം കൂടുതലാണ്, ഈ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല. റെഡ് ചട്നിയും വലിയ സുഖമില്ല. സാമ്പാറിൽ ഉപ്പ് കുറവാ, പക്ഷെ ദോശ സൂപ്പറാണ് കേട്ടോ. നല്ല തിൻ ദോശ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പക്ഷെ ചട്നീസ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഇനി മസാല ദോശ നോക്കട്ടെ. മസാലയിൽ ഒരു ഗീയൊക്കെ ഇട്ടിട്ടുണ്ട്. മസാല ദോശ നല്ലതാ, കൊള്ളാം. അത്യാവശ്യം മോശം പറയാലോ കേട്ടോ, നല്ല മസാല ദോശ. ചട്നീസ് വലിയ സുഖമില്ല, പക്ഷെ ആ പൊട്ടറ്റോ ഇല്ലേ, പൊട്ടറ്റോ മസാല നല്ലതാ. ഞാൻ പിന്നെ കോഫി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ വരട്ടെ. അപ്പൊ കോഫി ഇവിടെ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കോഫി ചൂടുണ്ട്, തൊടാൻ പറ്റുന്നില്ലടേ, തണുക്കട്ടെ. കോഫി ഉണ്ടോ, നല്ല ചെമ്പിന്റെ ഗ്ലാസും ഇതിലൊക്കെ തന്നേക്കുന്നത് ഫിൽട്ടർ കോഫി എന്നാ തോന്നുന്നേ. കോഫി അത്യാവശ്യം നല്ലതാ കേട്ടോ, കോഫി നല്ലതാ. ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിയട്ടെ. ഇവിടെ ഇങ്ങനെ കപ്പലണ്ടിയില് പച്ച കപ്പലണ്ടി പുഴുങ്ങിയതും പിന്നെ അല്ലാണ്ട് വേറൊരു കടലങ്ങാട് പുഴുങ്ങിയതൊക്കെ ഇട്ട് പച്ചമാങ്ങ വെജിറ്റബിളൊക്കെ ഇട്ട് അങ്ങനെ മിക്സ് ചെയ്ത് തരുന്ന ഒരു സംഭവം കണ്ടു കേട്ടോ, നല്ല ടേസ്റ്റാണ്. 20 രൂപയാണ്. പിന്നെ മറ്റേ ചാറ്റ് മസാലയില്ലേ, അതുകൂടെ ചേർത്തിട്ടാ തരിക, കൊള്ളാം. ഞാൻ ഇതിൻ്റെ മറ്റേ നമ്മുടെ എന്തുവാ, നമ്മൾ കടല എന്തുവാ കറിയൊക്കെ വെക്കത്തില്ലേ, ആ കടലയുടെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ ഈ പീനട്ടിൻ്റെ കഴിക്കുന്നത്. അതും ആ പച്ചമാങ്ങയൊക്കെ കൂടെ കടിക്കുമ്പോഴത്തേനും ഭയങ്കര രസമാണ്. വാ, നമ്മളെന്തെങ്കിലും ഐസ്ക്രീമോ അല്ലെങ്കിൽ ചോക്കോ ബാറോ ഒക്കെ ആയിട്ട് വരണം. എന്നിട്ട് ഇതും കഴിച്ച് തിരമാലയൊക്കെ നോക്കി നിൽക്കാൻ പ്രത്യേക വൈബാണ് കേട്ടോ. വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഞാൻ ഇപ്പോഴാണ് ബീച്ച് കാണാൻ വരുന്നത്. പറ്റുമെങ്കിൽ നാളെ വന്നൊന്ന് കുളിക്കണം. അതെന്തുവാ മണ്ഡപമാണോ, പണ്ടത്തെ നർത്തകിമാർ ഡാൻസ് കളിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ഡപം കണക്കില്ലേ, എന്നെ കാണാൻ ലുക്കുണ്ട്. കന്യാകുമാരിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. നമ്മൾ ഈ പോണ്ടിച്ചേരിയിലും മധുരയിലൊക്കെ സമയം ഒത്തിരി വേസ്റ്റ് ചെയ്തില്ലേ, ആ സമയത്ത് ഇവിടെ വന്നാൽ മതിയായിരുന്നു ശരിക്കും. ഞാൻ ഇത്രയും ബ്യൂട്ടിയാണ് ഇവിടെ എന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1-2 ദിവസമൊക്കെ നിന്ന് കാണാനുള്ളതും ഉണ്ട്. ഇവിടുത്തെ ഒരു വൈബ് തന്നെ ഭയങ്കര രസമാണ്. ഈ മധുരയിലും പോണ്ടിച്ചേരിയിലൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേഹം പൊള്ളുന്ന കണക്ക് തോന്നും. പക്ഷെ ഇവിടെയാണെങ്കിൽ ചൂടുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അത്രയും ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ വൈബ് ഭയങ്കര രസമാണ്. ഇത്രയും ഭംഗിയുള്ള കടല ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. അതായത് പാറക്കൂട്ടങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തിരമാല വന്ന് അടിക്കുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണ്. എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നുന്നുണ്ട് ശരിക്കും. കാരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇത്രയും നല്ല സ്ഥലം വിട്ടിട്ടാണ് നമ്മൾ ദൂരോട്ടൊക്കെ പോയി കറങ്ങിയിട്ട് വന്നത്. അവിടെയൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോൾ പോണ്ടിച്ചേരിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഈ മദ്യമൊക്കെ വില കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ പോയി സ്പെൻഡ് ചെയ്യാം ദിവസങ്ങളൊക്കെ. അല്ലാതെ ഒരു നല്ലൊരു വൈബും ബീച്ച് വൈബും അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹമാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതായിരിക്കും ബെറ്റർ. ഭയങ്കര രസമാണ് ഇവിടെ. ഇവിടെ പിന്നെ 9:30 to 10 ആകുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്യും കേട്ടോ. അത് പോണ്ടിച്ചേരിയിലും അങ്ങനെ തന്നെ, അവിടെ ഒരു 9 ക്ലോസ് ചെയ്യുമെങ്കിൽ ഇവിടെ ഒരു 10 എല്ലാം ക്ലോസ് ചെയ്യും. പക്ഷെ എന്നാലും ബീച്ചിൽ ഒത്തിരി ആൾക്കാരുണ്ടാവും. നമുക്ക് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. ബീച്ച് നല്ല വൈബ് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ വിശദമായിട്ട് കാണാം കേട്ടോ. ഇന്ന് അധികം ഒന്നും കണ്ടോ കാണാനൊന്നും പറ്റിയില്ല. ആകെ ഫുഡടി ഉറക്കം ഇതൊക്കെയേ നടന്നുള്ളൂ.
നാളെ നമുക്ക് എന്തായാലും കാര്യമായിട്ട് തന്നെ നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ട് കാണാനാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ ഒരു വേറൊരു വീഡിയോ ആയിട്ട് നമ്മുടെ കന്യാകുമാരി വിശേഷമൊക്കെ ആയിട്ട് തന്നെ നാളെ വീണ്ടും കാണാം. തരാം.